സാഹിത്യകാരനും അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ബിന്നി സാഹിദി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്ര അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച അധ്യാപകനെന്ന നിലയിൽ യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട് ഇദ്ദേഹം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ സാംസ്കാരിക കേരളത്തിന് പിൻഗാമിയായ പി എൻ പണിക്കരുടെ പിൻതലമുറക്കാരനായ ബിന്നി പുസ്തകമെഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ എഴുത്തുകാരെ കണ്ടെത്തുകയും ചെയ്താണ് സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയനാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഇന്റർനെറ്റ് റേഡിയോ സംരംഭമായ റേഡിയോ കേരളയിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായ പാഠം എന്ന പരിപാടിയിൽ 8ാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രം ഇദ്ദേഹം അവതരിപ്പിച്ചു വരുന്നു. സ്കൂൾ പാഠപുസ്തക നിർമ്മാണ സമിതിയിലും അധ്യാപക സഹായി നിർമ്മാണത്തിലും പങ്കാളിയായിരുന്നു. സാഹിതി വാണി ഡയറക്ടർ ജനറൽ, സാഹിതി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ തുടങ്ങിയ നിലകളിൽ ബിന്നി സാഹിതി പ്രവർത്തിച്ചു വരുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ബിന്നി സാഹിതി, പത്തനംതിട്ട ജില്ലയിലെ കൈതപ്പറമ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വന്നത്. ഗ്രാമീണ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ പ്രകൃതി സുന്ദരമായ മരങ്ങളും ചെടികളും റബ്ബറും വയലും ഒക്കെയുള്ള ഒരു ചെറിയ കുന്നിൻ പ്രദേശമാണ് എൻ്റെ വീട്. എൻ്റെ വീടിന് ചുറ്റും മാർത്തോമാ പള്ളി, കത്തോലിക്ക പള്ളി, ഓർത്തഡോക്സ് പള്ളി ഇവയെല്ലാം ഉണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മയിലൊരു 10 പള്ളികൾ എൻ്റെ വീടിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ രാവിലെ, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ രാവിലെ പള്ളികളിൽ നിന്നുയരുന്ന സംഗീതം കേട്ടാണ് നമ്മളുടെ ഒരു പ്രഭാതം അല്ലെങ്കിൽ ഒരു ആഴ്ച ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭാവിശ്വാസത്തോടും വിശുദ്ധ ബൈബിളിനോടുമൊക്കെ അടങ്ങാത്ത ഒരു അഭിനിവേശം വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വളർന്നു വന്നു. പതുക്കെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനന്തപുരിയിലേക്ക് കടന്നു വരികയാണ്. 1995 കാലഘട്ടത്തിലാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ മഹാനഗരത്തിലേക്ക് ഉള്ള എൻ്റെ കടന്നുവരവ്. ഇവിടെ നിയമ പഠനവും അതുപോലെ തന്നെ ബി എഡ് പഠനവും ഒക്കെയായി കഴിച്ചു കൂട്ടുമ്പോഴാണ് ഇവിടെ പട്ടത്ത് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി 1998 ജോലി ലഭിക്കുകയും തുടർന്ന് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്യുകയായിരുന്നു, ഞാൻ അറിയാതെ തന്നെ. അപ്പോൾ എൻ്റെ വിദ്യാലയത്തിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പോഴും കത്തീഡ്രൽ പള്ളിയോട് ചേർന്നാണ് എൻ്റെ വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 13,000 പരം വിദ്യാർത്ഥികൾ ആ വിദ്യാലയത്തിൽ പഠിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയുടെ മുറ്റത്തൂടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുട്ടികളും അധ്യാപകരും ഒക്കെ തന്നെ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാലും സ്കൂളിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഗ്രോട്ടോ മാതാവിൻ്റെ ഉണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിന് തന്നെ ഒരു ചാപ്പൽ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം കുട്ടികളും അധ്യാപകരും പോയി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമ്മുടെ സ്കൂളിലുണ്ട്. ഹൈന്ദവരെന്നോ അല്ലെങ്കിൽ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വകഭേദമില്ല. അവരവരുടേതായ മനസ്സിൽ കാണുന്ന ഈശ്വരൻ എന്താണോ ആ ചൈതന്യത്തെ ആവാഹിച്ച് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരോരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. പിന്നെ രാവിലെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷവും പറയേണ്ടതില്ല. 13,000 പരം വിദ്യാർത്ഥികളുള്ള വിദ്യാലയത്തിൽ ഒരു നിമിഷം ബ്രേക്ക് ഇട്ട പോലെ നിശബ്ദമായി പിൻഡ്രോപ്പ് സൈലൻറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മാസ്മരിക ശക്തി സ്കൂളിൻ്റെ മാതാവിന് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് വിശുദ്ധ ബൈബിളിനെ കാണുന്നതിനും അതിനെ ഉൾക്കൊള്ളുന്നതിനും അതിൻ്റെ എന്താ പരിപ്രേക്ഷണം നടത്തുന്നതിനും ഒക്കെ തന്നെ സാധിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ അധ്യാപന ജീവിതത്തോടൊപ്പം തന്നെ സാഹിത്യപരമായ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായ ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ നിരന്തരമായി സാഹിത്യ രചനയുമായി ഇടപെട്ടുകൊണ്ട് സാഹിത്യ പ്രവർത്തനങ്ങളുമായി സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ
എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആന്തരികമായ ശക്തി നൽകുന്നത് വിശുദ്ധ ബൈബിളാണ്. അപ്പോൾ വിശുദ്ധ ബൈബിളിൽ എന്ന് പറയുമ്പോൾ അത് സാഹിത്യപരമായി, സാംസ്കാരികപരമായി, ആത്മീയപരമായി ഒക്കെ തന്നെ അതിനെ ഏത് രീതിയിൽ ആളുകൾ സമീപിക്കുന്നുവോ ആ സമീപിക്കുന്ന രീതിയിൽ അവർക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്ന ലോകത്തിലേറ്റവും കൂടുതൽ പ്രചാരമുള്ള, ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പുസ്തകം ഏതാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: വിശുദ്ധ ബൈബിൾ. മൂലഭാഷയിൽ നിന്ന് ഇത്രയും അധികം, എത്രയോ അധികം ഭാഷകളിലേക്ക്, ലോകഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകം ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ: വിശുദ്ധ ബൈബിൾ. അപ്പോൾ ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട വിശുദ്ധ ബൈബിൾ നമ്മൾ സംശീകരിക്കുന്ന മലയാളം, നമുക്ക് മലയാള സാഹിത്യത്തെക്കുറിച്ച് തന്നെ പറയാം. അപ്പോൾ ഉൽപ്പത്തി മുതൽ ബൈബിളിൻ്റെ അവസാനം വരെയുള്ള ചാപ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ എന്തെല്ലാമുണ്ട്? കഥകളുണ്ട്, ഉപമകളുണ്ട്, പാട്ടുകളുണ്ട്, പിന്നെ ലേഖനങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ ഒരു പുസ്തകത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പിന്നെ ആത്മീയ അംശങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുമോ അതെല്ലാം നമുക്ക് എന്താണ് വിശുദ്ധ ബൈബിളിൽ കൂടെ വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കഴിയുന്നു എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിനെ മറ്റ് പുസ്തകങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നത്. ബൈബിളിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആ മനോഹരമായ ഭാഷ ആരിലും ഹഠാത്ത് ആകർഷിക്കുന്ന ഒന്നാണ്. നമുക്കൊരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു വായനക്കാരന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പദസമ്പത്താണ്. ഈ പദസമ്പത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ, വ്യത്യസ്തമായ അനുഭവത്തിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ പദസമ്പത്ത് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിരന്തരമായി ബൈബിൾ വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വൊക്കാബുലറിയുടെ കാര്യത്തിൽ ഒരു ദാരിദ്ര്യവും ഉണ്ടാവില്ല. ആത്മീയമായ വിശപ്പടക്കുന്നതിന് വിശുദ്ധ ബൈബിളിന് കഴിയുന്നത് പോലെ തന്നെ സാഹിത്യത്തിൻ്റേതായ ലോകത്തിൽ പുതിയ ഭാഷയും പുതിയ അനുഭവവും പുതിയ ചിന്താഗതിയും ഒരു അനുവാചകനെ, ഒരു വായനക്കാരനെ, ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യാൻ വിശുദ്ധ ബൈബിളിന് കഴിയുന്നു എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിനെ മറ്റ് വിശുദ്ധ പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ തന്നെ വ്യത്യസ്തമാക്കുന്ന ഒന്നായി മാറുന്നത്. വിശുദ്ധ ബൈബിൾ നമുക്കെടുത്തു നോക്കൂ. പുസ്തകം രണ്ട്, പഴയ നിയമ പുസ്തകമെന്നും പുതിയ നിയമ പുസ്തകമെന്നും രണ്ട് ഘട്ടമായിട്ടാണ് നമുക്ക് വിശുദ്ധ ബൈബിളിനെ കാണാൻ കഴിയുന്നത്. അതോരെ പാരമ്പര്യത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ്. പഴയ നിയമം ചില സംഭവങ്ങൾ നടക്കും അല്ലെങ്കിൽ നടക്കണം എന്നൊക്കെയുള്ള ചിന്താഗതികളാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ആ പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലൂടെ ക്രിസ്തു പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇവിടുത്തെ ലിഖിതമായ നിയമസംഹിതകളേക്കാൾ എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ഉണ്ടായിട്ടില്ല, നമുക്കിനി ഈ ലിഖിതമായ നിയമ സംവിധാനങ്ങളൊന്നും അന്നുണ്ടായിട്ടില്ല. പക്ഷേ ബൈബിളിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നമുക്ക് ഉദാഹരണത്തിന് 10 കൽപ്പനകൾ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് പോകാം. 10 കൽപ്പനകൾ 10 ഉത്തരവുകളാണ്. ഒരു വ്യക്തി എങ്ങനെയായി തീരണം, ഒരു വ്യക്തി എന്താണ് അവൻ പാലിക്കേണ്ട, അവൻ്റെ സന്മാർഗ മൂല്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമാണ് ഈ 10 കൽപ്പനകൾ. ഇതിനേക്കാൾ ഒരു വ്യക്തിയെ സന്മാർഗ ജീവിതത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന എന്താണ് നമുക്ക് ലോകത്തിന് നൽകാൻ കഴിയുന്നത്? രാജ്യത്തിൻ്റെ ഭരണഘടനകൾ പരിശോധിക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ ഭരണഘടനകൾ? മനുഷ്യന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ എങ്ങനെ ലോകത്തിൽ അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്ത് സഞ്ചരിക്കണം, അവൻ ജീവിക്കണം, അവൻ്റെ ചലനം ഏത് രീതിയിൽ ആയിരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള
ഒരു ഒരു ഡോക്യുമെൻ്റ് ആണല്ലോ നമ്മുടെ ഭരണഘടനകൾ. അത് ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനകളിലും സമാനമായ നിരവധി നിരവധി കാര്യങ്ങളുണ്ടാകും. രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യത്തിലുണ്ടാകുന്ന വ്യത്യസ്തതകൾ മാത്രമാണ് ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടനകളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യ വിഭാഗങ്ങളും പ്രവർത്തിക്കുന്ന സംഘടനകൾ, സ്റ്റേറ്റ്, വ്യക്തികൾ എല്ലാവരുടെയും പ്രവർത്തനം എന്താണ്? ഒരു സാമൂഹ്യ നീതി, ഒരു സാമൂഹ്യ നീതിക്രമം നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. ആ ഡോക്ട്രിനാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ 10 കൽപ്പനകൾ. ഓരോന്നും എടുത്ത് പരിശോധിക്കൂ. മോഷ്ടിക്കരുത്, അതുപോലെ തന്നെ എന്താണ്, കള്ളം പറയരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നൊക്കെ പറയുന്ന എന്ന ആ സാമൂഹ്യ ഡോക്ട്രിൻ ഉണ്ടല്ലോ, അതല്ലേ ഒരു മനുഷ്യനെ ഒരു 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 സമൂഹത്തിൽ എങ്ങനെ വ്യാപരിക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന കാര്യം. നമ്മളെല്ലാവരുടെയും ജീവിതം ഈ സാമൂഹ്യ നീതിക്ക് അധിഷ്ഠിതമായിട്ടാണ് എന്നുള്ളതല്ലേ സത്യം? അപ്പോൾ പിന്നെ ബൈബിളിൻ്റെ ഒരു ഭാഗത്ത് പറയുന്ന നമ്മുടെ കവിതകൾ സങ്കീർത്തനമായിട്ട്, സങ്കീർത്തനങ്ങൾ, സങ്കീർത്തനം വായിക്കാത്ത ആരാണുള്ളത്? സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ പുതിയ ചിന്താഗതികളില്ലേ, ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളും പിന്നെ ഭാവനകളും ചിന്തകളുമാണ് വ്യക്തികൾക്ക് നൽകുന്നത്. ഇപ്പോൾ നമുക്ക് വിശുദ്ധ കുർബാൻ 56 ആഴ്ചയിൽ അല്ലെങ്കിൽ 365 ദിവസങ്ങളിലും പിന്നെ വിശുദ്ധ കുർബാന നടക്കുന്നു. അതിൽ പ്രധാനമായി നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞായറാഴ്ചകളിലാണ്. ഞായറാഴ്ച ദിവസങ്ങളിലെ പുരോഹിതൻ്റെ പ്രബോധനങ്ങൾ, ഈ സാമൂഹ്യ നീതിക്രമം നമ്മുടെ രാജ്യത്ത് നടക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വിശുദ്ധ ബൈബിളിൻ്റെ ഓരോ സുവിശേഷ ഭാഗങ്ങളെ പിന്നെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പ്രബോധനങ്ങൾ നടക്കുക. ഈ പ്രബോധനങ്ങളിൽ ഓരോ പുരോഹിതനും പ്രബോധനം നൽകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ എന്താണ്? ഇത് കേൾക്കുന്ന വ്യക്തികളിൽ, അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തകളിൽ, അവരുടെ മനോവ്യാപാരങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഒരു വാചകം, ഒരു വാക്യമെടുത്ത് പരിശോധിച്ചാൽ 1000 പേർക്കും 1000 തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് വിശുദ്ധ ബൈബിളിൻ്റെ വാക്കുകളുടെ പദസഞ്ചലനം നടത്തിയിരിക്കുന്നത്. ഇത്രമാത്രം വ്യാഖ്യാനം നൽകുന്ന, വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളൊരു പുസ്തകവും ലോകത്ത് മറ്റൊന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ മൂലകൃതിയിൽ നിന്ന് മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ഒരു വായനക്കാരന് എന്താഗ്രഹിക്കുന്നു, അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അവൻ ആഗ്രഹിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, അത് നോക്കാൻ ബൈബിളൊന്ന് മറിച്ചു നോക്കേണ്ട കാര്യമേ ഉള്ളൂ. അവിടെ സങ്കീർത്തനം, ഞാൻ അവിടെ നേരത്തെ സൂചിപ്പിച്ചു, സങ്കീർത്തനം, പാട്ടുകളുണ്ട്, കഥകൾ, ഉപമകൾ, അങ്ങനെ വ്യത്യസ്തമായി നമ്മൾ ആഗ്രഹിക്കുന്ന പ്രേമവും സംഗീതവും ഉണ്ട്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ, നമ്മുടെ ആനുകാലികമായ ഒരു സാഹിത്യവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പെരുമ്പടവം ശ്രീധരൻ മാഷിൻ്റെ സങ്കീർത്തനം എന്ന് പറയുന്ന മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികൾ വിറ്റുപോയിട്ടുള്ള ഒരു 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 പുസ്തകമാണ്. ഞാനതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ആ പുസ്തകത്തിൻ്റെ അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് സങ്കീർത്തനമെന്നാണ്. സങ്കീർത്തനവുമായി ശരിക്കും പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തക രചനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിനകത്ത് ചില പിന്നെ സത്യങ്ങളുണ്ട്, ചില ആത്മീയ അംശങ്ങളുണ്ട്, നായികയും നായകനും തമ്മിലുള്ള ചില ബന്ധങ്ങളുണ്ട്. പക്ഷെ ആ ബന്ധങ്ങളെ എഴുത്തുകാരൻ എന്ത് ചെയ്തിരിക്കുന്നു, അദ്ദേഹം കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ സങ്കീർത്തനം എന്നുള്ളതാണ്. കാരണം എന്താണ്? അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഒരു പുസ്തകമാണ് പിന്നെ വിശുദ്ധ ബൈബിൾ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. ഈ സങ്കീർത്തനം വളരെ ക്യാച്ചിങ് പേരാണ്. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ക്യാച്ചിൻ പേരിനെ വളരെ ഫലപ്രദമായി ഒരു പുസ്തക രചനയിലൂടെ പെരുമ്പടവം ശ്രീധരൻ പിന്നെ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ഇത്തരത്തിലുള്ള പിന്നെ ബ്ലെൻഡിങ്
നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ സാഹിത്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കഥാപാത്ര സന്ദർഭങ്ങൾ. ബൈബിളിൽ ബൈബിളിലെ കഥാപാത്ര സന്ദർഭങ്ങൾ നമ്മളെ ആരെയും ഏത് തിരക്കഥാകൃത്തിനെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ വാക്യഘടന എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ എടുത്തുകൊണ്ട് വലിയ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കാൻ എന്താണ് വിശുദ്ധ ബൈബിളിലെ ആശയ സംഹിതയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. എന്തുമാത്രം കഥാസന്ദർഭങ്ങളാണ്, അത് കുട്ടികൾക്ക് സന്മാർഗ പാഠവുമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ദാവീദും ഗോലിയാത്തിൻ്റെയും കഥകൾ, ഗോത്രയാനം എന്ന പേരിൽ ഞങ്ങളുടെ പ്രിയ ഞങ്ങളുടെ സാഹിതി തന്നെ ഒരു ഖണ്ഡകാവ്യം ഡോക്ടർ ജേക്കബ് സാംസൺ എഴുതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒരു ചെറിയ വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംഭവബഹുലമായി വ്യാഖ്യാനിക്കാൻ ഒരു എഴുത്തുകാരന് പ്രചോദനം നൽകുന്ന കഥാപാത്ര സന്ദർഭങ്ങളും സൂചനകളും ഒക്കെ നമുക്ക് മിത്തുകൾ ഒക്കെ എവിടെയുണ്ട്? നമുക്ക് വിശുദ്ധ ബൈബിളിൽ ധാരാളമുണ്ട്. വിശുദ്ധ ബൈബിളിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചു കൊണ്ടാണ് ആ വിശുദ്ധ പുസ്തകത്തിൽ നിന്ന് നമുക്ക് തിരികെ മിത്തുകൾ ലഭ്യമാവുക. അതിനെ വ്യത്യസ്തമായ രൂപത്തിലാണ് ആളുകൾ സമീപിക്കുന്നത്. ഒരു പ്രബോധകൻ്റെ സമീപനം തികച്ചും വ്യത്യസ്തമായ തലത്തിലായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫിലോസഫർ വിശുദ്ധ ബൈബിളിനെ കാണുന്ന രീതിയിലായിരിക്കത്തില്ല ഒരു സാധാരണ എന്നെ പോലെയുള്ള ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി വിശുദ്ധ ബൈബിളിനെ സമീപിക്കുക. അപ്പോൾ വിശുദ്ധ ബൈബിളിൽ നമുക്കെന്താണ്, ഒരു അക്ഷയ പാത്രമാണ്, ഒരു അക്ഷയ നിധിയാണ് വിശുദ്ധ ബൈബിളിൻ്റെ വാക്കുകൾ, വാചകങ്ങൾ, ആശയങ്ങൾ എന്നൊക്കെ നമുക്കെന്താണ് വളരെ നിസ്സംശയമായിട്ട് പറയാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കൂ, ഇത്രയധികം വ്യക്തികളുടെ പേരുകൾ വിശുദ്ധ ബൈബിളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സന്യസ്തരായിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വിശുദ്ധരായിരിക്കുന്ന ആളുകൾ, നമ്മുടെ പിതാക്കന്മാരായ ആളുകൾ, പിതാക്കന്മാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ തിരുമേനിമാർ, മേൽപ്പട്ടക്കാർ, ഇന്ന് സാധാരണ വ്യക്തി. ഇപ്പോൾ എൻ്റെ മകൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സൈറ എന്നാണ്. അപ്പം ബൈബിളിൽ ഏറ്റവും കൂടുതൽ പിന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സാറ. അപ്പോൾ സാറയുടെ ജീവിതമാണ് എൻ്റെ മകളൊരു വിശുദ്ധി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ തോമസ് എന്നെടുത്താലും ഡേവിഡ് എന്നെടുത്താലും പിന്നെ ഏഞ്ചൽ എന്നെടുത്തിയാലും ക്ലെയർ എന്നെടുത്താലും ഒക്കെ നൂറുകൂട്ടം പേരുകൾ നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അതിമനോഹരമാകുന്ന പേരുകൾ, അവരുടെ ത്യാഗനിർഭരമായ ജീവിതങ്ങൾ ആ വ്യക്തിയായിട്ട് മാറുകയാണത്. ഇപ്പോൾ സാറ എന്ന് പറയുന്ന ഒരു പേര് ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിലെ സാറ എന്താണെന്നോ ആ സാറയുടെ ആത്മീയ ജീവിതത്തെയും ലൗകിക ജീവിതത്തെയും ഈ വ്യക്തി എന്താണ് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. ഇത്രമാത്രം പേരുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതും വിശുദ്ധ ബൈബിളിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോകുമ്പോൾ ഉപമകൾ ഭയങ്കരമായിട്ട് സ്വാധീനിക്കപ്പെടുന്നതായിട്ട് കാണാം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്ത് കന്യകമാരുടെ കഥ നമുക്കറിയാം. കാത്തിരിപ്പിൻ്റെ കഥയാണ്. അഞ്ച് കന്യകമാർ വിളക്കുമായിട്ട് മണവാളിനെ കാത്തിരിക്കുകയും എന്താണ് അവർ ആദ്യമേ വിളക്കൊക്കെ എത്തിച്ച് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തു. അഞ്ച് പേരെ മണവാളൻ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ചിന്തയിൽ മാറി നിൽക്കുന്നു. അപ്പോൾ അവസാനം ഇവരങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ്, ഞങ്ങളുടെ വിളക്കിൽ എണ്ണയൊക്കെ തീർന്നു പോയി, തിരിയൊക്കെ അണഞ്ഞു പോയി, നിങ്ങളെ നമ്മളൊന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്, ഞങ്ങളും നിങ്ങളെ കൂട്ടി ഇവിടെ ഇരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് യാതൊരു വിധമായ പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല, മണവാളൻ വരുന്നതിനെക്കുറിച്ച് നിങ്ങളെന്താണ് കൂടുതലായിട്ട് ചിന്തിച്ചിരുന്നില്ല, ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് തന്നാൽ ഞങ്ങളുടേതും പോകും നിങ്ങളുടേതും പോകും, അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോയി വ്യാപാരിയുടെ കയ്യിൽ നിന്ന് തിരിയും എണ്ണയൊക്കെ വാങ്ങിച്ചു വന്ന് നിങ്ങളതിന് വേണ്ടി തയ്യാറാവുക. അപ്പോൾ ഇവർ പുറത്തു പോയി വ്യാപാരിയുടെ അടുത്ത് സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് മണവാളം വരികയും കാത്തിരുന്ന മണവാട്ടികൾ അദ്ദേഹത്തെ സ്വീകരിച്ച് കഥകടക്കുകയും ചെയ്തു. അപ്പോൾ അത് മണവാളൻ എത്തിക്കഴിഞ്ഞതിന് ശേഷം
അവരിങ്ങനെ കഥയിൽ വന്ന് കൊട്ടുമ്പോൾ അവരുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു. വലിയൊരു ഉപമയാണിത്, വലിയ ഒരു ചിന്തയാണ് നമുക്കത് നൽകുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുമ്പോൾ, ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അല്ലാതെ പിന്നെ നമ്മുടെ ജോലി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിപാട് കഴിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമല്ല ലൗകിക ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് എത്രയോ നാൾ നമ്മൾക്ക് അറിയാമല്ലോ, ക്രൈസ്തവ ചരിത്രത്തിൻ്റെ തുടക്കം. അപ്പോൾ ആ അന്നേ എഴുതപ്പെട്ടിരിക്കുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്നു. 2022 ഇങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല പിന്നെ നമ്മുടെ മൂലഭാഷയിൽ മൂലകൃതിയിൽ ഇത് എഴുതപ്പെട്ടത് എന്നുള്ളത് നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പം വ്യക്തികളാണെങ്കിലും സമൂഹമാണെങ്കിലും ചില ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 10 കൽപ്പനയുടെ കാര്യം, മോഷ്ടിക്കരുത് എന്ന് പറയുന്ന ഒറ്റ വാക്ക് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന സാമൂഹ്യ മാറ്റമെന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ വാക്ക്, ആ ഒറ്റ വാക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ലൗകിക ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? എവിടെയും മോഷണമാണ്. ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും സമൂഹത്തിൻ്റെ മറ്റു തലങ്ങളിലാണെങ്കിലും കുട്ടികളുടെ ഇടയിലാണെങ്കിലും ഒക്കെ തന്നെ എന്താണ്, അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയതും വലുതുമായിട്ടുള്ള മോഷണങ്ങൾ നടക്കുന്നു. വിശുദ്ധ ബൈബിള് പറയുകയാണ്, മോഷ്ടിക്കരുത്. അടുത്ത വാക്കാണ്, വലിയ ശക്തിയുള്ളൊരു വാക്കാണ്, കള്ളം പറയരുത്. ബൈബിള് പറയുന്നു. നമ്മളെന്താണ്, അറിഞ്ഞു അറിയാതെ എത്രയോ കള്ളങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്, ചതിയിലൂടെയാണ് ജീവിക്കുന്നത്. ഈ കള്ളത്തിൻ്റെ ഭാഗമാണല്ലോ ഈ ചതിയും വഞ്ചനയും ഒക്കെ തന്നെ. അപ്പോൾ എന്താണ്, നമുക്കറിയാം, അതിനെ നമ്മളൊന്ന് കൂട്ടി വായിച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ജീവചരിത്രത്തിൽ അദ്ദേഹം ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന പിന്നെ ഒരു സംഭവമുണ്ടല്ലോ. പിന്നെ ഇൻസ്പെക്ടർ വന്നപ്പോൾ പിന്നെ കേട്ടെടുത്ത് നടത്തിയപ്പോൾ അക്ഷരം തെറ്റിയത് അധ്യാപകർ പറഞ്ഞു, നീ അത് നോക്കി എഴുതൂ എന്നുള്ള സൂചനകളൊക്കെ കൊടുത്തിട്ടും അദ്ദേഹം അത് ചെയ്തില്ല. പറഞ്ഞ എന്താണ്, കള്ളം പറയാൻ പാടില്ല, കള്ളം ചെയ്യാൻ പാടില്ല. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ ഉള്ള ഏറ്റവും വലിയൊരു സംഭവമായിട്ട് നമ്മൾ പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നൊരു കാര്യമല്ലേ അത്? ആ ആത്മകഥയിൽ ഏറ്റവും കൂടുതൽ പിന്നെ മുഴച്ചു നിൽക്കുന്ന, ഉന്നതിയിലേക്ക് നിൽക്കുന്ന ഒരാശയമാണിത്. അപ്പോൾ ഈ വ്യക്തിയെ തുറന്നു കാണിക്കുന്നതാണ് നമ്മുടെ വിശുദ്ധ ബൈബിൾ. മഹാത്മാഗാന്ധിജിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളൊരു പുസ്തകവും വിശുദ്ധ ബൈബിൾ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ കഥാപാത്ര സന്ദർഭത്തിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ വാക്കുകളുടെ ശക്തി എന്നുള്ള നിലയിലാണെങ്കിലും ഒക്കെ തന്നെ ആ പവറിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ വിശുദ്ധ ബൈബിളിലെ ഓരോ വാചകങ്ങൾക്കും ഓരോ വാക്കിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആകാശവും ഭൂമിയും ഉണ്ടായി എന്നൊക്കെ പറയുന്ന അതെന്താ, അത് പ്രപഞ്ച സത്യത്തിലേക്കാണ് അത് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതാകുമ്പോൾ സയൻസിലേക്കാണ്, സയൻസാണത്. എങ്ങനെ ആകാശമുണ്ടായി, എങ്ങനെ ഭൂമി ഉണ്ടായി, എങ്ങനെ പറവകളുണ്ടായി, എങ്ങനെ ജീവിതമുണ്ടായി എന്നൊക്കെ പറയുന്നു. അവസാനം നമുക്കറിയാം, നമുക്ക് ഏദൻ തോട്ടത്തിൻ്റെ കഥ നമുക്കറിയാം. ഏദൻ തോട്ടം, ഏദൻ എന്ന് പറയുന്ന വാക്ക് അതെന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വിലക്കപ്പെട്ട കനിയുടെ കാര്യം അവിടെ ഇതിനോട് ചേർത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യരെന്താണ്, എല്ലാ സൗകര്യങ്ങൾ കൊടുത്താലും അതിൻ്റെ ഇപ്പുറത്ത് ആ തൂവെള്ളപ്പാലിൽ നിറം കലർത്താൻ ഉള്ള അവൻ്റെ അഭിവാഞ്ച ആദിമകാലം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വിലക്കപ്പെട്ട കനിയുടെ കാര്യം പറയുന്നു. അവരത് തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. വിശുദ്ധ ബൈബിൾ നമ്മുടെ ലൗകിക ജീവിതത്തോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു ആത്മീയ തേജസ്സുള്ള ഒരു പുസ്തകമാണ്.